ഈ വിറകടുപ്പിൽ കിടന്നിങ്ങനെ വേവുന്ന പോത്തിന്റെ കറിയും അതിന്റെ കൂടെ കഴിക്കാൻ നല്ല തേങ്ങാച്ചോറും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് കഴിക്കാൻ വേണ്ടി നമ്മൾ മലപ്പുറം എത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ എവിടെ വരുന്ന വെച്ചാൽ, നമ്മളെ മലപ്പുറം പാലക്കാട് റോഡ് കൊണ്ടോട്ടില്ലേ, കൊണ്ടോട്ടില് തങ്ങൾസ് റോഡ്, ആ ഏരിയയില്, ആ ഏരിയയില് ഒരു എന്താ പറയുക, ചെറിയൊരു പോക്കറ്റ് റോഡ് പോലെ ചെറിയൊരു ഷോർട്ട് ആ കാണുന്ന വഴി, അതിനുള്ളിലേക്ക് അങ്ങോട്ട് കയറി. ഇപ്പം മെയിൻ റോഡിൽ നിന്ന് ഒരു 10-20 മീറ്ററേ ഉള്ളൂ. ഒരു ചെറിയ മെസ് ഹൗസാണ് സംഭവം. നമുക്ക് വേണേൽ റസാക്കയുടെ മെസ് ഹൗസ് എന്ന് വേണേൽ പറയാം. സാധാരണ ദിവസങ്ങളിൽ ചോറൊക്കെ കിട്ടുന്ന, വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച തന്നെയാണ് എത്തിയത്. ഉണ്ടല്ലേ, ഒരു ചെറിയ ഒരു പഴയ വീടാണ്, 10-20 വർഷമായിട്ടുള്ള ഷോപ്പാണ്. ആ ഉച്ചക്കത്തെ തിരക്ക് ഞാൻ കാണിച്ചിരുന്നു, വെള്ളിയാഴ്ച ഉച്ചക്കത്തെ ഇവിടുത്തെ തിരക്ക്. ഹോട്ടലിനുള്ളിൽ നിറയെ ആളുകളാണ്, ഒരു സീറ്റ് പോലും ഒഴിവില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു തിരക്ക് എന്നൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ വേറെ ഭാഗത്തേക്ക് കയറി, കിച്ചണിലേക്ക് ഒന്ന് കയറി, ഒന്ന് ഷൂട്ട് ചെയ്ത് വരാം. കണ്ടല്ലേ, ഒരുപാട് പേരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നത് എന്തായിട്ടാണുള്ളതാണ് നമുക്ക് കാണേണ്ടത്. നേരെ നമ്മൾ കിച്ചണിലെത്തിയിട്ടുണ്ട്. കണ്ടല്ലേ, ആ വിറകടുപ്പ് കിടന്നിട്ട് സെറ്റായ ബീഫിൻ്റെ കറി, ഇത് തന്നെയാണ് ഇവിടുത്തെ രാജാവ്. കണ്ടല്ലേ, പിന്നെ വേറൊരു ഐറ്റം കൂടിയുണ്ട്. കണ്ടല്ലേ, ചിക്കൻ കറിയാണത്. അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടാൽ തന്നെ അറിയാലോ ഇവിടുത്തെ കറി ഏതാണ് അടിപൊളിയുള്ളത്. അല്ല, ഒരു ഒന്നോ രണ്ടോ കിലോ ചിക്കനുള്ള ഒരു കറിയാണ്. അപ്പം ബീഫിൻ്റെ കറി തന്നെയാണ് ഇവിടെ മെയിനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാൻ ഇതാ ഈ ഒരു സാധനമാണ് ഞാനിവിടെ എത്താനുള്ള മെയിൻ കാരണം. കാരണം ഞാനിതുവരെ കഴിച്ചില്ല തേങ്ങാച്ചോറ്. നമ്മൾ അലിബായ് സിനിമയിലൊക്കെ പറയുന്നത് അത് സാധനമല്ലേ, അത് തന്നെ. അപ്പം നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞതാണ് നല്ല തേങ്ങാച്ചോറും ബീഫും കിട്ടും, അങ്ങനെ വന്ന് നോക്കിയാണ്. അപ്പോൾ നമ്മളെ ഇതിൻ്റെ പ്രിപ്പറേഷനിലെ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ചോറ് പോലെയല്ല, വറ്റിച്ചെടുക്കുന്നതാണ്. നെയ്ച്ചോറൊക്കെ ചെയ്യുന്ന പോലെ തേങ്ങ പിന്നെ ഉലുവയൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വറ്റിച്ചെടുക്കുന്ന ഒരു സംഭവം. അതിൻ്റെ കൂടെ ഈ ഒരു ബീഫിൻ്റെ കറി, അതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഒരു സെറ്റായിട്ടാണ് അവർ കൊടുക്കുന്നത്. 120 രൂപ മറ്റാണ് ഒരു സെറ്റിന് വരുന്നത്. ഈ തേങ്ങാച്ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേശപ്പുറത്ത് അങ്ങനെ വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയാണ് അത് പറഞ്ഞാൽ അതിച്ചേരും, ബീഫിൻ്റെ കറിയാണ് അത്. ആ രീതിയിലാണ് ഇവിടുത്തെ തിരക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു പരിപാടി. കറി ഇങ്ങനെ പോവാണ്. കണ്ടല്ലേ, പിന്നെ ഇവിടെ വേറൊരു മെയിൻ ഐറ്റം കൂടി ഉണ്ട് കേട്ടോ, ബീഫ് ബിരിയാണി. പക്ഷെ അതിൻ്റെയും ക്വാണ്ടിറ്റി നോക്കും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ആ തേങ്ങാച്ചോറ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം. അടിപൊളി ബീഫ് ബിരിയാണി കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് ബീഫ് ബിരിയാണി കഴിക്കാറില്ല. പക്ഷെ ഇവിടെ നിന്ന് ഞാൻ തേങ്ങാച്ചോറ് ട്രൈ ചെയ്യുന്നുള്ളു. നിങ്ങളെ പേരെന്തേനു? അപ്പോൾ ഇതാണ് അതിൻ്റെ ഓണർ റസാക്ക. ബഹുമുപ്പനൊപ്പം പണി ഇങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മളെ ആൾക്കാരെ ചെറിയൊരു കിച്ചൺ ഉണ്ട്, നല്ല അടിപൊളി വൃത്തിയുള്ള കിച്ചൺ, അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഇവിടെ വെള്ളിയാഴ്ച മാത്രമല്ല സ്പെഷ്യൽ, ബുധനാഴ്ച നല്ല നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും കിട്ടുമെന്ന് കേട്ടു. അല്ലാത്ത ദിവസങ്ങളിൽ ചോറ്, മൂന്ന് കൂട്ടം ഐറ്റംസിലെ ചോറ്, പിന്നെ മീൻ, മീൻ പൊരിച്ച, ദിവസം വർക്ക് ചെയ്യുന്നൊരു മെസ് ഹൗസ് തന്നെയാണ്. രണ്ട് ദിവസങ്ങളിൽ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല എന്തായാലും കഴിക്കാനായിരിക്കാം. അല്ലേ, നമ്മളെ എന്താ പറയുക, തേങ്ങാച്ചോറൊക്കെ പാത്രത്തിലാക്കി വെച്ചത് ആ രീതിയിലാണ് പരിപാടി കേട്ടോ. ഒരു സീറ്റൊക്കെ ഒപ്പിച്ച് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാച്ചോറുണ്ട്, പപ്പടമുണ്ട്, പിന്നെ പരിപ്പ് കറി, സാലഡ്, പിന്നെ അച്ചാർ, ഇത്രയും മേശപ്പുറത്തുണ്ടാവും. ബീഫിൻ്റെ കറി ഇങ്ങനെ അവർ എത്തിച്ചേരും, നമുക്ക് ആവശ്യമുള്ളിങ്ങനെ എടുത്ത് കഴിക്കാം. ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. കണ്ടല്ലോ, നല്ല അച്ചാർ, നെല്ലിക്ക മറ്റായിരുന്നു അച്ചാർ വരുന്നത്. പിന്നെ പരിപ്പിൻ്റെ കറി, നമ്മളെ വീട്ടിലൊക്കെ ആകുമ്പോൾ ബീഫിൻ്റെ കൂടെ പരിപ്പ് കറി കൂട്ടി വെച്ചു. നമ്മൾ കോഴിക്കോട് അങ്ങനത്തെ സ്ഥലത്ത് കണ്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ആ പരിപ്പിൻ്റെ കറിയും കൂടി ഒരു സാധാരണ കറി കേട്ടോ. പിന്നെ തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ് ഞാൻ ഓവറായിട്ട് അങ്ങനെ പറയുന്നില്ല. കാരണം എന്താ, ഞാൻ ഇതിൻ്റെ മുന്നേ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു കമ്പയർ ചെയ്താൽ നമുക്ക് ടേസ്റ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സംഭവം നല്ലൊരു സാധനം, പക്ഷേ എനിക്കങ്ങനെ പറയാൻ അറിയുന്നില്ല. അതിൽ കുറച്ച് ആ ബീഫിൻ്റെ ചാറും കൂടി ഒഴിച്ച് സംഭവം ശരി. സത്യം പറയുന്നത് കാണാൻ അങ്ങനെ വലിയൊരു ലുക്കൊന്നും ഇല്ലല്ലേ. എന്നാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം, ഒരു നാടൻ ഫുഡ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. തേങ്ങാച്ചോറും അതിൻ്റെ മുകളിലേക്ക് ആ വിറകടുപ്പിൽ വെന്ത ബീഫ്, അതാണ് എടുത്ത് പറയേണ്ടത്. കാണാൻ ലുക്ക് ഇല്ലെങ്കിലും നല്ലൊരു ഫ്ലേവർ, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി. ഞാൻ കുറച്ച് കറി ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാം. കറി കുറച്ച് തീർന്നു കേട്ടോ, നമുക്ക് കുറച്ചുകൂടി ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയും കൂടെ ഒഴിച്ചിട്ട് അത് കഴിച്ചു കൊടുക്കും. നല്ല ബീഫിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ട്, വിറകടുപ്പിൽ വെന്താൽ കണ്ടില്ലേ, വെന്ത് ഓവറായി അലിഞ്ഞു പോവാത്ത രീതിയിൽ നല്ലൊരു സംഭവം. അപ്പോൾ എന്തായാലും ഈ ബീഫിൻ്റെ കറിയും ഈ തേങ്ങാച്ചോറും തന്നെയാണ് ഇവിടെ വെള്ളിയാഴ്ച ഈ ഒരു തിരക്ക് ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പിക്കട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചും കൂടി ചാറ് പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബീഫിൻ്റെ ആ ഒരു കഷ്ണത്തിൻ്റെ ഒരു ഏകദേശം ഒരു ഉറപ്പുള്ള രീതിയിലായിരിക്കും. നമ്മൾ വിറകടുപ്പിൽ വേവിക്കുമ്പോഴും അങ്ങനെ വെന്ത് അലിഞ്ഞു പോലും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ കഷ്ണം. ഇത് ഉറപ്പ് പറഞ്ഞാൽ വേവാത്ത മാതിരി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കണ്ടല്ലേ, കുറച്ചും കൂടി ഗ്രേവി ഞാൻ ചോദിച്ചപ്പോൾ അവരത് തന്നിട്ടുണ്ട്. ചാറ് നല്ല അടിപൊളി സംഭവം കേട്ടോ, നല്ല പൊറാട്ടൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സംഭവം. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ വേണം ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മളെ കൊണ്ടോട്ട് തങ്ങൾസ് റോഡ് ആ ഏരിയയിൽ വരുന്ന റസാക്കയുടെ
മെസ് ഹൗസ് ആണ് അത് അറിയപ്പെടുന്നത്. ഒരുപാട് ഒത്തിരി വർഷത്തോളം നല്ല തിരക്കുള്ള ഒരു ഏരിയ കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് അവിടെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കണ്ട. പിന്നെ പുറത്തെത്തിയപ്പോൾ അവർ പറഞ്ഞാൽ നല്ല കാപ്പി ഉണ്ട് അതെടുത്ത് കുടിച്ചോളി. അപ്പൊ അതും എടുത്തൊന്ന് ട്രൈ ചെയ്തു. അതിങ്ങനെ പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ട് വലിയ ഗ്ലാസ് ഇങ്ങനെ ഇത്ര. നമ്മളാട്ട് ചെറിയ കാവ ഗ്ലാസ് അല്ല വെക്കുന്നത്, ഇങ്ങനെയല്ല നമ്മളെ സാധാരണ ചായ ഗ്ലാസ് തന്നെയാണ് വെച്ച്. അപ്പൊ അതൊന്നും എടുത്ത് കുടിച്ചു കേട്ടെ. കാപ്പി അല്ല കേട്ടോ, നല്ല ചുക്ക് കാപ്പി ആ ഒരു രീതിയിലാണ് നമ്മൾ. അപ്പൊ എന്തായാലും ഇതേപോലെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ഇനിയും കാണാം. അപ്പൊ ഇതേപോലെ വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.